ഹായ്, ഞാനിന്ന് ഒരു പടവളങ്ങ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു വലിയ പടവളങ്ങ കൂടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. അതിന് ഒരു തൊലിയെല്ലാം ചുരണ്ടി എടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നിറനിറത്തിൽ അരിഞ്ഞെടുക്കാം. ഇതെങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. പച്ചമുളകും സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പടവളങ്ങ മെഴുക്ക് പുരട്ടി റെഡിയായി.